കേരള സർവകലാശാല കലോത്സവത്തിൽ കോഴ ആരോപണം നേരിട്ട ഷാജി ഉൾപ്പെടെ മൂന്ന് വിധികർത്താക്കളെയും യൂണിയൻ റൂമിൽ പൂട്ടിയിട്ട് എസ് എഫ് ഐ മർദ്ദിച്ചെന്ന് തിരുവനന്തപുരം ലോ കോളേജ് യൂണിയൻ ചെയർമാൻ അപർണ പ്രസന്നൻ സംഘാടക സമിതി എന്ന പേരിൽ നടക്കുന്നവരാണ് ആൾക്കൂട്ട മർദ്ദനം നടത്തുന്നത് സമിതിക്ക് കോഴ വാങ്ങിയതിന്റെ തെളിവുകൾ നൽകാൻ സാധിച്ചിട്ടില്ലെന്നും അപർണ പറഞ്ഞു മൂന്ന് അധ്യാപകരെ രണ്ട് ഒരു വിധികർത്താവിനെയും മർദ്ദിക്കയുണ്ടായി പൂട്ടിയിട്ട് മർദ്ദിക്കുകയുണ്ടായി എന്ന് അറിഞ്ഞു ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ അധ്യാപകൻ ഉൾപ്പെടെ ഇതിൽ കുറ്റക്കാരനാണ് എന്നുണ്ടെങ്കിൽ അതിനുള്ള തെളിവുകൾ തരാൻ വേണ്ടിയിട്ട് സംഘാടക സമിതിക്ക് സാധിക്കുന്നില്ല ഈവൻ തോ ഇങ്ങനെ ഒരു അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ പോലും അതിന് ആൾക്കൂട്ട വിചാരണയല്ലല്ലോ അതിന്റെ ഒരു പ്രതിഫലം എന്നും അല്ലെങ്കിൽ ഒരു പ്രതിവിധി എന്ന് പറയുന്നത് ഷാജിയുടെ മരണത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും എന്തിനും എസ് എഫ് ഐ എ കുറ്റം പറയുന്ന നിലപാട് ശരിയല്ലെന്നും സി പി ഐ എം നേതാവ് പി കെ ശ്രീമതി പറഞ്ഞു ഷാജിയുടെ വീട് സന്ദർശിച്ച ശേഷമായിരുന്നു പ്രതികരണം പോലീസ് അന്വേഷിച്ചിട്ട് എന്താണെന്ന് കണ്ടുപിടിക്കട്ടെ നമുക്കപ്പം നമ്മൾ ആരെ കുറിച്ച് ഇപ്പ ആരോപിക്കുന്നില്ല ആരോപിക്കാൻ നമുക്ക് അധികാരവും ഇല്ല പക്ഷേ പെട്ടെന്ന് കേൾക്കുന്ന താമസം ഉണ്ട് താമസം കാട് കാടച്ച് വെടിവെക്കം പോലെ എസ് എഫ് ഐ ആണ് എന്ന് പറയുന്ന ആ രീതി ശരിയല്ല അത് പ്രത്യേകിച്ച് എ പി സി സിൻ്റെ പ്രസിഡൻ്റായ സുധാകരൻ ഇങ്ങനെ ഒരു രാഷ്ട്രീയ ഒരു ഒരു രാഷ്ട്രീയ നേതാവിന് യോജിക്കാത്ത പക്വതയില്ലാത്ത രീതിയിലുള്ള ആരോപണമായി പോകുന്നുണ്ട് സുധാകരൻ്റെത് ശരിയല്ല ഇത് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ജയപ്രകാശും കണ്ണൂരിൽ നിന്ന് അർജുൻ കല്യാടും ചേരുന്നുണ്ട് ആദ്യം അഞ്ജു ജയപ്രകാശിലേക്ക് അഞ്ചു എസ് എഫ് ഐയെ പ്രതിസ്ഥാനത്ത് നിർത്തിയാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം വന്നിരിക്കുന്നത് ഈ ഒരു അപർണ പ്രസന്നന്റെ പ്രതികരണം വരുമ്പോൾ അതിൽ നിന്ന് എന്താണ് വായിച്ചെടുക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് അപർണ പറയുന്നത് ശ്രുതി അതായത് ഈ കലോത്സവ സമയത്ത് ഈ മാർഗംകളി പരിശീലകനും മാർഗംകളിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ചില കോഴയാരോപണം ഉയർന്നു വന്നത് പക്ഷേ ആ കോഴ കോഴാരോപണത്തിന് മുമ്പ് തന്നെ ഈ അധ്യാപകർ ജഡ്ജസ് ആയിരുന്നവരെ ആളുകളെ എസ് എഫ് ഐ അടക്കമുള്ള സംഘാടക സമിതി ആൾക്കൂട്ട വിചാരണ നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ലോ കോളേജ് ചെയർമാനായിട്ടുള്ള അപർണ പറയുന്നത് അതായത് ഇവരുടെ യൂണിയൻ റൂമിൽ ഇവരെ കൊണ്ടുപോയി ഇടിച്ചിട്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് വെളിപ്പെടുത്തുന്നത് ഇത്തരത്തിൽ തങ്ങൾക്കും മർദ്ദനമേൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന കാര്യവും കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള സംഘാടക സമിതി അത് എസ് ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി ഒപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള വലിയ തരത്തിലുള്ള ഒരു സംഘാടക സമിതിയാണ് ഈ കലോത്സവത്തെ കേരള സർവകലാശാല കലോത്സവത്തിന്റെ സംഘാടക സമിതി എന്ന് പറയുന്നത് ആ സമിതിക്ക് ഇത്തരത്തിലുള്ള ഒരു ൂട്ട വിചാരണ നടക്കുന്നത് തടയാൻ പറ്റിയില്ലെങ്കിൽ ഇത്തരത്തിലൊരു ഇവർ തന്നെയാണ് ഈ ജഡ്ജസിന് ഈ പ്രോഗ്രാം കമ്മിറ്റിയിലുള്ള ആളുകളൊക്കെ ഈ എസ് എഫ് ഐയുടെ കേന്ദ്ര കമ്മിറ്റിയിലുള്ള അംഗങ്ങൾ അടക്കമാണ് ഈ ഇവരെയൊക്കെ തെരഞ്ഞെടുക്കുന്നത് അടക്കം ജഡ്ജസ് പാനലിനെ അടക്കം തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ പിന്നെ ഈ അഴിമതി അതായത് ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായിട്ടാണ് അന്വേഷിക്കേണ്ടതെന്നും ആൾക്കൂട്ട വിചാരണ ചെയ്യരുതെന്നും അടക്കമുള്ള കാര്യങ്ങളാണ് വിദ്യാർത്ഥികൾ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളടക്കം ആ കലോത്സവ സമയത്ത് ഒരു വിദ്യാർത്ഥി ലോ കോളേജ് വിദ്യാർത്ഥി നിതിന്റെ പല്ലടിച്ച് കഴിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ട് കെ എസ് യു ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്നു സ്റ്റേജിന് ചുറ്റുമടക്കം ആ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയാണ് വലിയ തരത്തിൽ ഈ കോടയാരോപണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഈ മൂന്ന് പേരെയും തെളിവ് സഹിതം എസ് എഫ് ഐ എസ് എഫ് ഐ ഉൾപ്പെടുന്ന സംഘാടക സമിതി പോലീസിനെ ഏൽപ്പിക്കുന്നതും അതിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നതും അത്തരത്തിൽ വലിയ തരത്തിൽ അന്വേഷണങ്ങളിലേക്ക് പോകുന്നത് ഇന്ന് ചോദ്യം ചെയ്യുന്നതിന് തൊട്ടു മുമ്പാണ് അതിൽ ആരോപണ വിധേയനായിട്ടുള്ള ഷാജി എന്ന് പറയുന്നയാൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് പക്ഷേ മറ്റ് മൂന്ന് പേരും ആ ഇതുമായി ബന്ധപ്പെട്ട് കോഴാരോപണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ളവർ അവർ ഇന്ന് സ്റ്റേഷനിൽ കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരാകേണ്ടത് ആകേണ്ടിയിരുന്നു ഇന്ന് പത്തുമണിക്കായിരുന്നു സമയം കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അവർ ഹാജരായില്ല പകരം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയാണ് ചെയ്തത് അപ്പോൾ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് പലതരത്തിൽ പല കോണുകളിൽ നിന്ന് പലതരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഉയർന്നു വന്നത് പക്ഷേ അവിടെ ഉണ്ടായിട്ടുള്ള ആൾക്കൂട്ട വിചാരണ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ പറയുന്നത് പ്രധാനമായിട്ടും ഈ ഇടിമുറി പോലുള്ള സംഭവങ്ങൾ ഈ സിദ്ധാർത്ഥിന്റെ മരണസമയത്ത് ഉൾപ്പെടെ വലിയ തരത്തിൽ വിവാദമായിട്ടുണ്ടായിരുന്നു അതുപോലെ ആൾക്കൂട്ട വിചാരണയിലേക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പോകുന്നു എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ ചെയ്യുന്നത് ലോ കോളേജ് മാത്രമല്ല ലോ അക്കാഡമിയിലെ രണ്ട് വിദ്യാർത്ഥികൾക്ക് മർദ്ധനമേറ്റിട്ടുണ്ടെന്നും അവർന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഒപ്പം തന്നെ മറ്റ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ എസ് എഫ് ഐക്ക് ഇഷ്ടമില്ലാത്തവരെ അവരെ അനുകൂലമായിട്ടുള്ള സമീപനം കാണിക്കാത്തവരെയൊക്കെ എതിർക്കുന്ന സമീപനം കാണിക്കുന്നു എന്നൊരു വാക്കുകളാണ് ഇപ്പോൾ അപർണയുടെ ഭാഗത്തുനിന്നടക്കമുണ്ടാകുന്നത് അതിൽ കൃത്യമായ അന്വേഷണം വേണമെന്നടക്കം ആവശ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ വിദ്യാർത്ഥികളടക്കമാണ് അത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കുന്നത് ഇനി പ്രധാനമായിട്ട് സർവകലാശാലയുടെ നേതൃത്വത്തിൽ ഈ ഷാജിയുടെ മരണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണത്തിന് അത് പോലീസിനെ സമീപിക്കുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വിശദമായ അന്വേഷണം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ ദിവസം ആർ ബിന്ദു ഉൾപ്പെടെ അക്കാര്യത്തിൽ വ്യക്തമാക്കുകയും ചെയ്താണ് ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധർ ഈ കലോത്സവത്തിന്റെ ശോഭ കടത്തുന്ന വിധത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ മാതൃകാപരമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയതാണ് ഇനിയിപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് അടക്കം കഴിഞ്ഞ ദിവസം ഈ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഡി ജി പിക്ക് ഉൾപ്പെടെയാണ് എനിക്ക് ആരോപണം ആരോപണം കടുത്ത നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് അതിനിടെയാണ് ലോക്കോളജ് യൂണിയൻ ചെയർമാൻ അപർണയുടെ കൂടി പ്രതികരണം വരുന്നത് അത് ഉറപ്പിക്കുന്ന തരത്തിൽ ഒരു പ്രതികരണം വരുന്നത് ഇന്നിപ്പോൾ സി പി ഐ നേതാക്കൾ ഷാജി മരിച്ച ഷാജിയുടെ വീട്ടിലേക്ക് എത്തുന്നു പ്രതികരണങ്ങൾ വരുന്നു എന്താണ് അവർ പറയുന്നത് ഈ സന്ദർശനത്തിന്റെ മറ്റു വിവരങ്ങൾ ശ്രുതി അതായത് കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കണമെന്നുള്ള കാര്യമാണ് ഈ ഷാജിയുടെ മരിച്ചിട്ടുള്ള ഷാജിയുടെ വീട് സന്ദർശിച്ചിട്ടുള്ള സി പി നേതാക്കളായിട്ടുള്ള പി കെ ശ്രീമതിയും കണ്ണൂർ ജില്ലാ സെക്രട്ടറി ടി വി രാജേഷും അതുപോലെ തന്നെ ഡോക്ടർ പി ശിവദാസൻ എം പി ഉൾപ്പെടെയുള്ള സി നേതാക്കൾ ആവശ്യപ്പെടുന്നത് കൃത്യമായ രീതിയിൽ അന്വേഷണം നടക്കട്ടെ എന്തെങ്കിലും ഒരു കാര്യം നടക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ എസ് എഫ് ഐയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരുന്ന പ്രതിപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒത്തും രീതി ശരിയല്ല പ്രത്യേകിച്ച് കെ പി സി സി അധ്യക്ഷൻ കൂടിയായിട്ടുള്ള കെ സുധാകരൻ്റെ പ്രതികരണം അത്തരത്തിൽ അപക്വമായിട്ട് ഒരു പ്രതികരണമാണ് എന്നുള്ളത് കാര്യമാണ് പി കെ ശ്രീമതി വ്യക്തമാക്കുന്നത് എന്തായാലും ഇന്നലെ രാത്രിയോട് കൂടിയായിരുന്നു ഈ ഷാജി സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് അതിനുശേഷം പോലീസ് എത്തി ഇവരെ ആശുപത്രിയിലേക്ക് അല്ലെങ്കിൽ കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെ മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു പക്ഷേ ഇന്ന് രാവിലെ മുതൽ തന്നെ കുടുംബം ഉന്നയിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെ സമാനമായ രീതിയിൽ തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ആത്മഹത്യാക്കുറിപ്പിലും അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ എഴുതി രേഖപ്പെടുത്തി വെച്ചതും നമ്മളുടെ ശ്രദ്ധയിലുണ്ട് കാരണം ഇതിൻ്റെ ഭാഗമായി ായി താൻ നിരപരാധിയാണ് ഒരാൾ ഒരു ഒരാളുടെ പോലും പണം കൈപ്പറ്റിയിട്ടില്ല എന്നുള്ള കാര്യമായിരുന്നു കുറിപ്പിൽ ഉണ്ടായിട്ടുള്ളത് ഇതിൻ്റെ പിന്നിലുള്ള ആരാണെങ്കിലും അവരെ ദൈവം രക്ഷിക്കട്ടെ എന്നുള്ള പരാമർശവും കുറിപ്പിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതുതന്നെ ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം ഷാജി പറയാൻ ഉദ്ദേശിച്ചിരുന്നു എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് അസമാനമായ രീതിയിൽ തന്നെയായിരുന്നു കുടുംബത്തിൻ്റെയും പ്രതികരണം ഈ സംഭവത്തിന് ശേഷം പതിനൊന്നാം തീയതിയാണ് ഷാജി വീട്ടിലേക്ക് എത്തുന്നത് അതിനുശേഷം എല്ലാ ദിവസവും അമ്മയോട് കാര്യം അമ്മയെ താൻ നിരപര ഞാൻ നിരപരാധിയാണ് താൻ ആരുടെയും പണം കൈപ്പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ടും കാലിൽ തൊട്ടും പൊട്ടിക്കരഞ്ഞതായും അമ്മ പറയുന്നുണ്ട് ഇതിനകത്ത് ആരുടെയൊക്കെയോ ഗൂഢാലോചന അല്ലെങ്കിൽ ആരൊക്കെയോ തൻ്റെ മകനെ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യമാണ് അമ്മ വ്യക്തമാക്കിയിരിക്കുന്നത് കൃത്യമായ രീതിയിൽ അന്വേഷണം നടക്കണമെന്നുള്ള കാര്യം സഹോദരനും വ്യക്തമാക്കുന്നുണ്ട് ഈ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഈ ഷാജിയുടെ മുഖത്ത് ചില പാടുകൾ ഉണ്ടായിരുന്നു പക്ഷേ അത് എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അടിയേറ്റ ാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അതിനിടെയാണ് ഇപ്പോൾ ഇന്നിപ്പോൾ കേരള സർവകലാശാല കലോത്സവത്തിൽ കോഴാരോപണം നേരിട്ട ഷാജി ഉൾപ്പെടെ മൂന്ന് വിധികർത്താക്കളെയും യൂണിയൻ റൂമിൽ പൂട്ടിയിട്ട് എസ് എഫ് ഐ മർദ്ദിച്ചെന്ന് തിരുവനന്തപുരം ലോ കോളേജ് യൂണിയൻ ചെയർമാൻ അപർണ പ്രസന്റെ പ്രതികരണം വരുന്നത് ഒപ്പം തന്നെ ഈ സി പി എം നേതാക്കൾ ഇന്നിപ്പോൾ ഷാജിയുടെ വീട് സന്ദർശിക്കുകയും ചെയ്തിരുന്നു പി കെ ശ്രീമതിയുടെ പ്രതികരണവും വന്നിരുന്നു ഷാജിയുടെ വീട് സന്ദർശിച്ച ശേഷമായിരുന്നു പ്രതികരണം വന്നത് വിശദാംശങ്ങളാണ് അഞ്ജു ജയപ്രകാശും അർജുൻ കല്യാടും